ഏകദേശം ഒരു വലിയ ഇടവേളക്ക് ശേഷം ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും സ്കൂളുകൾ തുറക്കുന്നത്. കുട്ടികളെ ക്ലാസ്സിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അധ്യാപകർ വിവിധ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കൈകൾ സാനിറ്റൈസർ ചെയ്തും കോവിഡ് ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്തുമാണ് അധ്യാപകർ കുട്ടികളെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വലിയൊരു ഇടവേളക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്? 700 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ രണ്ട് ബാച്ചാക്കി തിരിച്ചുകൊണ്ടാണ് ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രവേശനോത്സവം പരിപാടികൾ നന്നായിട്ട് സജ്ജീകരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് നഗരസഭയുടെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട PK സതീശൻ അവർകളാണ്. അതുപോലെ PTA പ്രസിഡന്റ്, PTA പ്രസിഡന്റ്, വാർഡ് കൗൺസിലർ ഇവരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നൽകിയിട്ടുണ്ട്. ക്ലാസ് റൂമിൽ അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ക്ലാസ് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തുകയും ചെയ്യും. കുട്ടികൾക്ക് കോവിഡിൻ്റെ ഈ ഒരു സമയത്ത് എങ്ങനെയായിരിക്കണം അവർ പെരുമാറേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മോക്ക് ഡ്രില്ല് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ മോക്ക് ഡ്രില്ലിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. കുട്ടികൾ തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ ഒന്നിലെയും രണ്ടിലെയും കുട്ടികൾ, രണ്ടാം ക്ലാസ്സിലെ കുട്ടികളും ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നത്. അവർക്കൊക്കെ തന്നെ സമ്മാനപ്പൊതി നൽകി സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നിലും രണ്ടിലെയും കുട്ടികൾക്ക് പല നിറത്തിൽ പേരെഴുതാം എന്ന് പറയുന്ന ഒരു വൈവിധ്യമുള്ള പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ മധുരം പായസം വിതരണവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഉച്ചഭക്ഷണം ഉള്ളതാണ്. ഉച്ചഭക്ഷണവും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് സമ്മാന പൊതികൾ വിതരണം ചെയ്തും നിറക്കൂട്ടുകൾ കൊണ്ട് കുട്ടികളുടെ പേരെഴുതിയും പ്രവേശനോത്സവ ചടങ്ങ് ആഘോഷമാക്കി തീർത്തു. സ്കൂളിലെ മുതിർന്ന കുട്ടികൾ അവതരിപ്പിച്ച സ്ക്രിപ്റ്റ് കൊറോണയെ പ്രതിരോധിക്കാനുള്ള ബോധവൽക്കരണവും കുട്ടികൾക്ക് നൽകി. പ്രവേശനോത്സവ ചടങ്ങിൽ SDMSB സ്കൂൾ ഹെഡ്മാസ്റ്റർ K ശ്രീജ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് C രമേശിന്റെ അധ്യക്ഷതയിൽ വടകര മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ PK സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആശംസയർപ്പിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ A പ്രേമകുമാരി, MPTA പ്രസിഡന്റ് രജിപ്രഭ KM എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി C നിജിൽ നന്ദിയും പ്രകാശിപ്പിച്ചു. സ്കൂളിലെ കുട്ടികളെ സ്വീകരിക്കുന്നതിൽ വിവിധ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നത്. ഇന്ന് സ്കൂളിലേക്ക് പ്രവേശനം ആരംഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.